സ്ഥാനാർത്ഥി നിർണയ സമയത്തും തിരഞ്ഞെടുപ്പ് സമയത്തും ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് പിന്നാലെയും രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് കായംകുളം മണ്ഡലം. യു പ്രതിഭ എം എൽ എയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എമ്മിലെ ആഭ്യന്തര തർക്കത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് കായംകുളം മണ്ഡലം എൻ ഡി എയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയത്. മുന്നണിയിൽ ബി ഡി ജെ എസിന് അനുവദിക്കപ്പെട്ട സീറ്റാണ് കായംകുളം. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ ഒരു വിഭാഗം കാലുവാരിയെന്ന ആരോപണമാണ് ബി ഡി ജെ എസ് ഉയർത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ 20,000 വോട്ട് മണ്ഡലത്തിൽ നേടാൻ എൻ ഡി എക്ക് സാധിച്ചിരുന്നു. ഇത്തവണ ഇതിലും വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചാണ് പാർട്ടി മത്സരത്തിനിറങ്ങിയത്. എന്നാൽ ബി ജെ പിയിലെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ കാലുവാരി എന്നാണ് സ്ഥാനാർത്ഥിയും ബി ഡി ജെ എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ പി പ്രദീപ് ലാൽ ആരോപിക്കുന്നത്. ആരോപണത്തിൽ മാത്രം ഒതുക്കാതെ ഇത് സംബന്ധിച്ച പരാതി പ്രദീപ് ലാൽ ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനും ബി ഡി ജെ എസ് സംസ്ഥാന നേതൃത്വത്തിനും നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്ത് കൂടിയ ബി ഡി ജെ എസ് യോഗത്തിലും ബി ജെ പിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ബി ജെ പി നേതാക്കളിൽ ചിലർ സ്വന്തം ബൂത്തുകളിൽ പോലും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തതോടെയാണ് കാലുവരലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയെന്നും പരാതി പറയുന്നത്. ഇതിന് കായംകുളത്തു നിന്നുള്ള ബി ജെ പിയുടെ ചില സംസ്ഥാന ജില്ലാ നേതാക്കൾ ഒത്താശ ചെയ്യുകയും ചെയ്തു. സ്വന്തം ബൂത്തിൽ പോലും ഇവർ സജീവമായിരുന്നില്ലെന്നും പരാതിയുണ്ട്. പത്തിയൂർ സ്വദേശി സ്വതന്ത്രനായി മത്സരിച്ച അല്ലെങ്കിൽ മത്സരരംഗത്ത് എത്തിയതിന് പിന്നിലെ ചില ബി ജെ പി നേതാക്കളുടെ ഒത്താശയുണ്ടെന്നും ബി ഡി ജെ എസ് ആരോപിക്കുന്നുണ്ട്. കണ്ടല്ലൂർ മേഖലയിൽ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിച്ചത് ചില ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിലാണെന്നും പ്രദീപ് ലാൽ നേതൃത്വം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ദേവികുളങ്ങരയിൽ ബി ജെ പി പഞ്ചായത്ത് ഭാരവാഹിയുടെ നേതൃത്വത്തിലാണ് വോട്ടുമറിക്കൽ നടന്നത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിന് വേണ്ടി ബി ജെ പി നേതാവ് തന്നെ വോട്ട് പിടിച്ചെന്ന കടുത്ത ആരോപണമാണ് ബി ഡി ജെ എസ് ഉന്നയിക്കുന്നത്. കൃഷ്ണപുരത്ത് നിന്നുള്ള നിയോജക മണ്ഡലം ഭാരവാഹി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിക്കാൻ കൂട്ടുനിന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മികച്ച തരത്തിലുള്ള പ്രചരണമായിരുന്നു മണ്ഡലത്തിൽ നടന്നത്. ഈ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിഹ്ന താമര എല്ലാ നഗരത്തിൽ ചിലർ മനഃപൂർവ്വമായ പ്രചരണം നടത്തിയത്. ബി ഡി ജെ എസ് വരുന്നതിന് മുമ്പ് താൻ സജീവ ബി ജെ പി പ്രവർത്തകനായിരുന്നു. എന്നിട്ടും ബി ജെ പിയിലെ ചിലർ തന്നെയും പാർട്ടിയും പിന്നിൽ നിന്നും കുത്തിയെന്നും പ്രദീപ് ലാൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രദീപ് ലാലിൻ്റെ ആരോപണങ്ങളെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി പാടെ തള്ളിക്കളയുകയാണ്. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയുടെ പരാതിയെപ്പറ്റി അറിയില്ല എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റും എൻ ഡി എ ചെയർമാനുമായ എം വി ഗോപകുമാർ അഭിപ്രായപ്പെടുന്നത്. ജില്ലയിൽ എൻ ഡി എയിലെ ആരും ഇങ്ങനെയൊരു പരാതി പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പോലും ഇത്തരമൊരു പരാതി ഉയർന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴും കായംകുളം മണ്ഡലത്തിൽ ഇപ്പോഴും വിവാദങ്ങളും തർക്കങ്ങളും നിന്ന് നിലനിൽക്കുകയാണ്. ഈ നിലനിൽപ്പ് ഇപ്പോൾ തുടങ്ങിയതല്ല, ഇലക്ഷനും ദാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടെടുപ്പ് സമയത്തും ഇപ്പോൾ വോട്ടെണ്ണലിന് ശേഷവും ഇനി റിസൾട്ട് വരുന്ന സമയങ്ങളിലും ഈ വിവാദം അങ്ങനെ തന്നെ നിലനിൽക്കും. അതിനുള്ള പ്രധാന കാരണമായി ഇവർ പറയുന്നത് ബി ജെ പി പ്രവർത്തകർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിന് വോട്ട് മറച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുമെന്നും ഇവർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്.